വിശേഷാൽ പ്രസാദത്തിൽ പ്രത്യേക വിഭവങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളുടെ ഒരു പ്രതീക്ഷിത ചെലവ് 171,000 രൂപയും. ടോട്ടൽ അല്ല 26 21 ഭൂരിഭാഗം ചെലവും വരുന്നത് പ്രസാദത്തിനെ തന്നെയാണ്. 21 ലക്ഷത്തോളം പ്രസാദത്തിന് വേണ്ടിയാണ്. ബാക്കിയുള്ളതാണ് നമ്മളുടെ ചടങ്ങുകളും ഇതൊക്കെ. ഇതിനു പുറമെ എന്നുണ്ട് ഈ അഷ്ടമി രോഹിണിയുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികൾ, അതിനൊരു 3 ലക്ഷം രൂപയുടെ ചെലവ് വേറെയും പ്രതീക്ഷിക്കുന്നു. ഈ 28 ലക്ഷം കൂടാതെ 11 ലക്ഷം ഈ നോട്ടീസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് വൈകുന്നേരം നമ്മുടെ ക്ഷേത്രകലാ പുരസ്കാരം, ഇത്തവണത്തെ ക്ഷേത്രകലാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് കലാമണ്ഡലം നാരായണൻകുട്ടി നമ്പീശനാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും പ്രായമായിട്ടുള്ള മത്തള വിദ്വാനാണ് അങ്ങാടിപ്പുറം സ്വദേശിയായിട്ടുള്ള കലാമണ്ഡലം നാരായണൻകുട്ടി നാരായണൻകുട്ടി മത്തള വിഭാഗത്തിലാണ് ഇത്തവണത്തെ പുരസ്കാരം നൽകാൻ ഭരണസമിതി തീരുമാനിച്ചത്. ഇന്നിപ്പോൾ കേരളത്തിലുള്ള എല്ലാ മത്തള വിദ്വാന്മാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഞങ്ങൾ സാധാരണ വിഷമുട്ടി ആശാൻ എന്നാണ് വിളിക്കാറുള്ളത്. വിഷമുട്ടി ആശാൻ്റെ ശിഷ്യന്മാരോ പ്രശിഷ്യന്മാരോ ആണ് എന്നുള്ളതാണ് വാസ്തവം. അത് ശിഷ്യ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. കാരണം ഗുരുവായൂരപ്പൻ്റെ പേര് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ക്ഷേത്രകലാ പുരസ്കാരം. അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തിച്ചേരുന്നു